ഭഗവാനെ പറ്റി കേട്ട്, ഭഗവാനെ പറ്റി പറഞ്ഞ്, ഭഗവാനെ മാത്രം ചിന്തിച്ച്, ഹൃദയത്തിൽ ഭഗവാൻ മാത്രം നിറഞ്ഞു നിറഞ്ഞ് അങ്ങനെ വന്നാൽ ക്രമേണ അത് ഒരു അദ്വൈത ബോധമായി മാറും എന്ന് പറഞ്ഞല്ലോ. അതോടുകൂടി അവൻ്റെ മനസ്സ് അടങ്ങുകയും ചെയ്യും. മനസ്സടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പലതിൻ്റെ ബോധമേ നിലനിൽക്കില്ല. മനസ്സാണ് വാസ്തവത്തിൽ ഈ പലതുണ്ട് എന്ന് തോന്നിക്കണത് തന്നെ. മനസ്സിനെ അടക്കുക, എല്ലാ ആധ്യാത്മസാധനയുടെയും താല്പര്യാർത്ഥം ഇതാണ്. ഏഷ വൈ പരമോയോഗ മനസ്സംഗ്രഹ സ്മൃത. ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ ഒതുക്കാം ഭഗവാന്റെ വാക്കുകളെ മുഴുവനും. മനസ്സ് അങ്ങനെ അടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അടക്കാൻ പറ്റും. ഒരു ഭിക്ഷു അങ്ങനെ മനസ്സിനെ അടക്കുകയുണ്ടായിട്ടുണ്ട് എന്നിവിടെ ഭഗവാൻ ഒരു കഥ പറയുകയാണ്. അവന്തി രാജ്യത്തിലാണ് ആൾ താമസിച്ചിരുന്നത്. ചെറുപ്പകാലം മുഴുവനും ധനം സമ്പാദിക്കാൻ വേണ്ടി ചെലവാക്കി. അങ്ങനെ ഷഷ്ടിപൂർത്തിയും സപ്തതിയും ഒക്കെ കഴിഞ്ഞു. ഷഷ്ടിപൂർത്തിയും സപ്തതിയും ഒന്നും ആഘോഷിക്കേണ്ടായില്ല. ആഘോഷിക്കണം എന്ന് വെച്ചാൽ ചെലവ് ചെയ്യണം. ആൾ ചെലവ് ചെയ്യില്ല, അങ്ങനെയായിരുന്നു. ഭാര്യയ്ക്ക് കൊടുക്കില്ല, മക്കൾക്ക് കൊടുക്കില്ല, അയൽവക്കത്തുള്ള ആളുകൾക്ക് കൊടുക്കില്ല, സംഭാവന കൊടുക്കില്ല, പലിശയ്ക്കും കൊടുക്കില്ല, പലിശയില്ലാതെ എന്തും കടം കൊടുക്കില്ല, അവനോനും അനുഭവിക്കില്ല. ഇങ്ങനെ സമ്പാദിച്ചു. അങ്ങനെ വാർദ്ധക്യകാലം വന്നു. ഇതിനിടയ്ക്ക് ആരോ എങ്ങനെയോ മനസ്സിലാക്കി ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂഴ്ത്തി വെച്ചിട്ടുള്ള ധനമുണ്ട് എന്ന്. ആ വിവരം രാജാവിനെ അറിയിച്ചു. രാജാവിൻ്റെ ഭടന്മാർ വന്ന് ഈ കുഴിച്ചിട്ടതെല്ലാം കുഴി മാന്തിയെടുത്തു. എന്നിട്ട് എണ്ണി നോക്കി. അന്നത്തെ നിയമപ്രകാരം കുറേ കപ്പം കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ കണക്ക് പറഞ്ഞ് രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയി. കള്ളന്മാർക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ ഇങ്ങനെ അനവധി ധനം കുഴിച്ചു വെച്ചതുണ്ട് എന്ന്. ഭാര്യയോടും മക്കളോടും ചോദിച്ചു എവിടെയാണ് കുഴിച്ചിട്ടേക്കണതെന്ന്. ഇയാളുടെ കയ്യിലിരുന്നാൽ ഭാര്യയ്ക്കും കിട്ടില്ല, മക്കൾക്കും കിട്ടില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഭാര്യയും മക്കളും കള്ളന്മാരും കൂടി ഇതെല്ലാം പങ്കിട്ടെടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിനെ കഴുത്തി പിടിച്ച് തള്ളുകയും ചെയ്തു കുടുംബത്തിൽ നിന്ന്. ഇതേവരെ ധനം സമ്പാദിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ യാതൊന്നും കയ്യിലില്ല, ഇത്രയായി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ഇനിയും ധനം സമ്പാദിക്കണോ? ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണ് അങ്ങോട്ട് തുറന്നു. ഈ ധനം സമ്പാദിക്കാൻ പുറപ്പെട്ടത് കൊണ്ട് എനിക്ക് എന്നാണ് സുഖം കിട്ടിയത്? അതാണ് അദ്ദേഹത്തിൻ്റെ ആലോചന. സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാക്ലേശാണ്, വലിയ ടെൻഷനാണ് ഈ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. കുറെ സമ്പാദിക്കുക കഴിഞ്ഞാൽ പിന്നെ അത് വർദ്ധിപ്പിക്കണം എന്ന് തോന്നും. 99 കയ്യിലുള്ളപ്പോഴാണ് 100 എന്ന് തോന്നുക. പിന്നെ അതിനുള്ള ക്ലേശമായി. അങ്ങനെ 100 കഴിഞ്ഞാലോ പിന്നത് സംരക്ഷിക്കാൻ എന്താണ് ഉപായം എന്നായി അടുത്ത ആലോചന. അതിൽ നിന്നെങ്ങാൻ വല്ലതും കുറേശ്ശെ ചിലവായി തുടങ്ങിയാലോ, അതിലേറെ ക്ലേശം. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടായത്? ഞാൻ കുറെ ക്ലേശിക്കുക എന്നല്ലാതെ കണ്ട്. ഇനി ഇതിൻ്റെ പിന്നാലെ ഞാനില്ല എന്ന് അദ്ദേഹം സ്വയം അങ്ങ് തീർച്ചപ്പെടുത്തി. ഈ ഉൾക്കണ്ണ് തുറന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ ചിന്തിക്കാൻ സാധിച്ചത്. പട്ടിണിയായിരുന്നു അദ്ദേഹം ഒരു ദിവസം. അതിനിടയ്ക്ക് ആരോ ആഹാരം കൊടുത്തു. അത് എടുത്ത് ഒരു നദിയെ തീരത്തിയിരുന്നു. അദ്ദേഹം ആഹാരം കഴിക്കാൻ ഭാവിച്ചപ്പോഴേക്കും വേറെ ചില ആളുകൾ അവിടെ വന്നു. പണ്ട് കടം ചോദിച്ചപ്പോൾ കൊടുത്തില്ല, അതിൻ്റെ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ വന്ന ആളുകൾക്ക്. എന്നിട്ട് ആ ദേഷ്യം മുഴുവനും ഈ സമയത്താണ് അവരുപയോഗിച്ചത്. ആ ചോറിലേക്ക് മണ്ണ് വാരിയിട്ടു, ഇയാളുടെ പുറത്ത് തുപ്പി. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു. ഈ ദ്രോഹം ഏറ്റുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഇരുന്നിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇവരോടൊക്കെ ദേഷ്യപ്പെടണോ എന്ന്. ആലോചിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ദേഷ്യം പോയി. ഈ ആലോചനയും ദേഷ്യവും ഒരേ സമയം ഒരാളുടെ ഉള്ളിലുണ്ടാവില്ല. ആലോചന വന്നാൽ ദേഷ്യം പോകും, ദേഷ്യം വന്നാൽ ആലോചന പോകും. അങ്ങനെയാണ്, വെളിച്ചം വന്നാൽ ഇരുട്ടു പോകും, വെളിച്ചം പോയാൽ ഇരുട്ട് വരും എന്ന പോലെയാണ് ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഇദ്ദേഹം ആദ്യം ആലോചിക്കാൻ തുടങ്ങി, ഞാൻ ഇവരോട് ദേഷ്യപ്പെടണോ എന്ന്. അപ്പോൾ തീർച്ചയായി ദേഷ്യപ്പെടേണ്ടതില്ല എന്ന്. നായം ജനോമേ സുഖദുഃഖഹേതു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യുക്തി വിചാരം ഉണ്ട്. ഇവരാണോ എനിക്ക് സുഖം ഉണ്ടാക്കണത്, ഇവരാണോ എനിക്ക് ദുഃഖം ഉണ്ടാക്കണത്, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ആലോചന പോയത്. ഇവരല്ല, തീർച്ചയായും മനസ്സിൻ്റെ സങ്കല്പമാണ് ഈ സുഖവും ദുഃഖവും ഒക്കെ. ഒരാൾക്ക് സുഖം എന്ന് തോന്നണത് വേറെ ആൾക്ക് ദുഃഖമാണ്. ഒരാളുടെ വിശിഷ്ടമായ ആഹാരം വേറെ ആൾക്ക് അറയ്ക്കണ സാധനമാണ്. ഇപ്പോൾ നമുക്കിഷ്ടമല്ലാത്ത എത്രയെത്ര സാധനങ്ങളാണ് ചൈനക്കാർക്ക് പഥ്യമായിരിക്കുന്നതെന്നോ. ഇപ്പം ചൈനക്കാർക്കാണെങ്കിൽ പാറ്റ, പൂച്ച, പല്ലി, ഇതൊക്കെ പാമ്പ് ഏറ്റവും വിശിഷ്ട ഭോജ്യത്തിൽപ്പെട്ടതാണ്. പാമ്പ് മുറ്റൊക്കെ ഇതൊക്കെ അവർക്ക് വിശിഷ്ട ഭോജ്യമാണ്. അവരിതൊക്കെ ആഹാരമായിട്ട് കഴിക്കണമെന്ന് അറിയുമ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു അറപ്പ് തോന്നുന്നു.
ഇതൊക്കെ മനസ്സിൻ്റെ സങ്കല്പമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം എല്ലാം മനസ്സിൻ്റെ സങ്കല്പം. ഒരാൾക്ക് ഒരു സമയത്ത് സുഖമായി തോന്നണത് വേറെ സമയത്ത് ദുഃഖമായി തോന്നും. നല്ലൊരു കമ്പിളി എടുത്ത് വെളുപ്പം കാലത്ത് മഞ്ഞുകാലത്ത് പുതച്ചാൽ അപ്പം സുഖം, അതേ കമ്പിളി കൊണ്ട് ഏപ്രിൽ മാസത്തിൽ നട്ടുച്ചയ്ക്ക് പുതച്ചാൽ ദുഃഖം. വസ്തുവിലല്ല ഈ സുഖവും ദുഃഖം കിടക്കുന്നത്, തീർച്ചയാണ്, എല്ലാം മനോമയമാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു യുക്തി വിചാരമുണ്ട്. ചിലർ പറയും ദേവന്മാരാണ് ദുഃഖം ഉണ്ടാക്കുന്നത്, വേറെ ചിലർ പറയും ഗ്രഹങ്ങളാണ്, ഗ്രഹപ്പിഴ കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്, ചിലർ പറയും കാലപ്പിഴ കൊണ്ടാണ്, വേറെ ചിലർ പറയും കർമ്മം പിഴച്ചിട്ടാണ്. ഇതൊന്നുമല്ല, പിന്നെയോ, മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണം. സുഖമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ദുഃഖം, ദുഃഖം കഴിഞ്ഞാൽ സുഖം, സുഖം കഴിഞ്ഞാൽ ദുഃഖം. അതുകൊണ്ട് എപ്പോഴും മനസ്സിങ്ങനെ ഉലഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മനസ്സിനെ ഒന്ന് അടക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖവുമല്ല ദുഃഖവുമല്ല, അതിനും അപ്പുറത്തുള്ള ആനന്ദമെന്ന ആ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അങ്ങനെ നല്ല ഒരു യോഗിയായി മാറി എന്ന് ചുരുക്കം. അപ്പോൾ മനസ്സിനെ അടക്കാൻ സാധിക്കും എന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സമ്പ്രദായമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഈ മനസ്സിനെ അടക്കാൻ. അയളൻ്റെ കഥ ഇവിടെ പറഞ്ഞു. പുരൂരവസ്, അദ്ദേഹം രാജാവായിരുന്നു ഭൂമിയിൽ. ഉർവശി എൻ്റെ പേരുള്ളൊരു സ്വർലോക സുന്ദരിയെ കണ്ടു. കുറച്ച് ദിവസം അവളൊരുമിച്ച് അദ്ദേഹം കഴിഞ്ഞുകൂടി. അന്ന് സുഖമാണെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഒരു ദിവസം അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് അവൾ പോയി. അവളുടെ പിന്നാലെ അദ്ദേഹം ചെന്നു. അവൾ അദ്ദേഹത്തിനെ ആട്ടിപ്പായിച്ചു, എൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൂടിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ഉർവശി പോയിലോ എന്ന വേദന അനുഭവപ്പെട്ടു. പിന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കണ്ണ് അങ്ങോട്ട് തുറന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി, എന്തപ്പോൾ ഈ ഉർവശിക്കൊരു വിശേഷം എന്ന്. മറ്റുള്ളവരുടെ ശരീരം ഏതൊക്കെ സാധനങ്ങളെ കൊണ്ടാണോ ഉണ്ടാക്കിയത്, അതേ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഉർവശിയുടെ ശരീരവും നിർമ്മിച്ചത്. അട്ടെ, ആകർഷകമായ വസ്തുക്കളാണോ ഈ ശരീരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്? ഓരോന്നോരോന്നെടുത്ത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ദുർഗന്ധം മലീമസമായിട്ടുള്ളതാണ് എന്ന്. ഈ ശരീരത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താ? 10 ദിവസങ്ങൾ കുളിക്കാണ്ടിരിക്കണം, അപ്പം മനസ്സിലാവും ശരീരത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന്. സകല ദ്വാരങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്നത് ദുർഗന്ധം തന്നെയാണ്. രോമകൂപങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്നതാണ് വേർപ്പ് എന്നത്. കണ്ണിൽ കൂടി പുറത്തേക്ക് വരാറുണ്ട്, ചെവിയിൽ കൂടി പുറത്തേക്ക് വരാറുണ്ട്, മൂക്കിൽ കൂടി പുറത്തേക്ക് വരാറുണ്ട്. അത് ഓരോന്ന് ആലോചിച്ച് നോക്കുക, അതാണ് ഭേദം. ഈ എന്തുകൊണ്ടാണ് ഈ പുറത്തേക്ക് വരണത്? അതോ ഈ സാധനങ്ങൾ ഈ ശരീരത്തിനുള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ ഈ പുറത്തേക്ക് ഉന്തി ഇങ്ങോട് വരണത്. ഇത്ര ദുർഗന്ധമലീമസമായ ഒന്നാണ് ഈ ശരീരം. ഇതല്ലേ ഈ ഉർവശി എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ പിന്നാലെ ഞാൻ നടന്നുല്ലോ കുറച്ച് ദിവസം, ഞാൻ അത്ര പൊട്ടനാണോ? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണ് തുറന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ശരീരമല്ല എന്നെ ആകർഷിച്ചത് എന്ന്. ഈ ശരീരത്തിൽ ഒരു ചൈതന്യമുണ്ട്, അതാണ് തന്നെ ആകർഷിച്ചത്. അങ്ങനെയാണെങ്കിൽ തീർച്ച എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും ഈ ചൈതന്യമുണ്ട്. അപ്പോൾ പിന്നെ എന്നിലുമുണ്ടല്ലോ ആ ചൈതന്യം. ഞാൻ എന്നിൽ തന്നെയുള്ള ചൈതന്യത്തിനെ ഒന്ന് സാക്ഷാത്കരിക്കട്ടെ എന്ന് സ്വയം അദ്ദേഹം തീർച്ചപ്പെടുത്തി കണ്ണടച്ചങ്ങളിരുന്നു. അന്തർമുഖനായി ഇരുന്ന് അദ്ദേഹം തപസ് ആരംഭിച്ചു. ക്രമേണ അദ്ദേഹം എങ്ങനെയായി? ആത്മാരാമ ശകാരഹ, അദ്ദേഹവും ആത്മാരാമനായി തീർന്നു. ഇങ്ങനെ മനസ്സിനെ അടക്കുക. മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ആളെ സംബന്ധിച്ചിടത്തോളം ഇല്ലേയില്ല. ഭഗവാന് പറയാനുള്ള കാര്യങ്ങൾ മിക്കവാറും ആയിക്കഴിഞ്ഞു. തുടർന്ന് കർമ്മം, ജ്ഞാനം, ഭക്തി, ഈ മൂന്നിനെക്കുറിച്ച് ഇതിനു മുമ്പ് സൂചന കൊടുത്തതാണ്. എന്നാലും ഒരിക്കൽ കൂടി അത് ഉദ്ധവനെ ഓർമ്മിപ്പിച്ച് അദ്ദേഹത്തിനെ ബദരിയാശ്രമത്തിലേക്ക് യാത്രയാകുന്നു. അതാണ് അടുത്ത രംഗം.